Welcome back to Arpitha S Kumar. ചെയ്യുന്നത് ഈ ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നത് ഓഗസ്റ്റ് ഫസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് ഡേ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ ബോട്ടിലാട്ടം അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ്. അപ്പൊ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയ ആർച്ച, ഏഞ്ചൽ, നിയ, അനീന ഇവരൊക്കെ ഞാൻ ബോട്ടിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് വിചാരിച്ചു. അതുപോലെ തന്നെ ആർച്ച, ഏഞ്ചൽ അവരൊക്കെ എന്റെ യു കെ ജിയിൽ പഠിക്കുമ്പോഴുള്ള ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ഇവര് ഇപ്പൊ ഞാൻ അവരുമായിട്ട് അത്ര കോണ്ടാക്ട് ഒന്നും ഇല്ല കേട്ടോ. പക്ഷെ എന്തൊക്കെയായാലും എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ലിസ്റ്റില് ഇവർ രണ്ടുപേരും എന്തായാലും ഉണ്ടാവും. അപ്പൊ പക്ഷെ നമ്മുടെ ബോട്ടിലാട്ടം നമ്മൾ ചെയ്യുമ്പോൾ അതിൽ മൂന്ന് പേരെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്നെയും അനീനേനെയും പിന്നെ നിയയും ആണ് ഈ ഒരു ബോട്ടിലാട്ടിൽ ഇൻക്ലൂഡ് ചെയ്തത്. പക്ഷെ ആ ഒരു ബോട്ടിലിന്റെ ബാക്ക് സൈഡിലായിട്ട് ഒരു തിക് ബോണ്ടിങ് തന്നെ ഞാൻ വരച്ചിട്ടിട്ടുണ്ട്. അതായത് എന്റെ സിസ്റ്ററായ അഫ്ന എന്ന് പറയുന്ന ചേച്ചി എന്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ ബാക്ക് സൈഡിൽ ഞാനും എന്റെ അഫ്ന ചേച്ചിയും കൂടിയാണ് വരച്ചെടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ഇന്നത്തെ ഫ്രണ്ട്ഷിപ്പ് ഡേ സ്പെഷ്യൽ ബോട്ടിലാട്ടിലേക്ക് കിടക്കാം. അപ്പൊ നമ്മളെ ബോട്ടിലാട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെയുള്ള ഒരു നീണ്ട ഫ്ലാറ്റ് ബോട്ടിലാണ് ചൂസ് ചെയ്തത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. സോറി, ഞാനല്ലാത്ത എൻ്റെ അമ്മയാണ് ക്ലീൻ ചെയ്ത് തന്നത്. അങ്ങനെ ഞാനിപ്പോൾ ഈ ഒരു ബോട്ടിൽ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഡ്രൈ ആക്കി എടുത്തു. ഇനി ഞാനിതിൻ്റെ മുകളിലേക്ക് ഇതുപോലെയുള്ള ഒരു ഫെവിക്കിൻ്റെ വൈറ്റ് ആക്രിലിക് പെയിൻറ്റ് ഒരു ബേസ് കോട്ട് പോലെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പലറ്റും അതുപോലെ തന്നെ പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്പോഞ്ച് യൂസ് ചെയ്യുന്നുണ്ട്. വൈറ്റ് ആക്രിലിക് പെയിൻറ്റ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വൈറ്റ് ജെസോ യൂസ് ചെയ്യാവുന്നതാണ്. എൻ്റെ അത് പ്രിപ്പയർ ചെയ്ത് വെച്ചത് ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ആക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്യുന്നത്. അങ്ങനെ പെയിൻറ്റ് അപ്ലൈ ചെയ്ത് ഈ ബോട്ടിൽ നമുക്കൊന്ന് നന്നായിട്ട് ഡ്രൈ ആക്കിയെടുക്കാം. അപ്പോൾ ബേസ്കോട്ടൊക്കെ നന്നായിട്ട് ഡ്രൈ ആയി. ഇനി ഞാൻ അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെയുള്ള ഫ്ലാഷിൻ്റെ ആക്രിലിക് പെയിൻറ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഈ ഒരു ഫ്ലഷ് ടിൻറ് എന്ന് പറഞ്ഞ പെയിൻറ്റാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. ഏറ്റവും ആദ്യം ഞാൻ വാങ്ങിയൊരു പെയിൻറ്റ് ആയിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ ഇത് നന്നായി തിക്കായിട്ടാണ് കേട്ടോ കിട്ടിയത്. എന്നാൽ നമുക്ക് നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്തെടുക്കാൻ പറ്റുന്നുണ്ട്. നല്ല ഫിനിഷിങ് കിട്ടുന്നുണ്ട് കേട്ടോ ഒരു കോട്ടിൽ തന്നെ. ശരിക്കും ഞാൻ മറ്റേ ആക്രിലിക് പെയിൻറ്റ്സ് ഒക്കെ കുറച്ചൊരു രണ്ട് മൂന്ന് കോട്ടൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷേ ഇത് ഒരു കോട്ട് ആക്രിലിക് പെയിൻറ്റ് കൊടുത്തപ്പോൾ തന്നെ നല്ല രീതിയിൽ തന്നെ എനിക്ക് കിട്ടി. അങ്ങനെ ഇപ്പോൾ ഈ ബോട്ടിൽ നന്നായിട്ട് ഡ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഞാൻ ഒരു കോട്ടി അപ്ലൈ ചെയ്തിട്ടുള്ളൂ കേട്ടോ. ഇനി ഞാനിതിൻ്റെ മുകളിലായിട്ട് ജസ്റ്റ് ഒരു പെൻസിൽ ഉപയോഗിച്ചിട്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ഡേ സ്പെഷ്യൽ ഒരു ഇമേജ് ഇതിനകത്തോട്ടൊന്ന് വരച്ചു കൊടുക്കുകയാണ്. പിന്നെ ഇവിടെ മൂന്ന് ആൾക്കാരെയാണ് വരയ്ക്കുന്നത്, എന്നെയും നിയയും പിന്നെ അനീനേയും. ഈ ഒരു ബോട്ടിൽ ഞാൻ മൂന്ന് പേരെ വരച്ചിട്ടുള്ളെങ്കിലും നിങ്ങളെല്ലാവരും എൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ട്രേസിങ് മെത്തേഡ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ഗൂഗിളിൽ കുറേ ഇമേജസ് കിട്ടും, നമുക്ക് അത് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യാം കേട്ടോ. എനിക്ക് പക്ഷേ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് ബോട്ടിൽ വരയ്ക്കുന്നത് തന്നെയാണ് ഇഷ്ടം. ഇനിയിപ്പോൾ ഈ ഒരു വരച്ചെടുത്ത് ഈ ഒരു പിക്ചറിലേക്ക് ഞാനൊന്ന് പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്, കുറച്ച് അട്രാക്റ്റീവ് ആക്കാൻ. അപ്പം ആദ്യം തന്നെ ഞാനതിന് വേണ്ടിയിട്ട് ഈ ഒരു ഫെവിക്കലിൻ്റെ ഈ ഒരു ബേൺ സിയെന്ന എന്ന് പറഞ്ഞ ഒരു ആക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഞാൻ ഒരു പോയിൻറ്റഡ് ബ്രഷ് ഉപയോഗിച്ചിട്ട് ആ ഒരു ഗേൾസിൻ്റെ ഹെയറിനൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. പക്ഷേ എൻ്റെ ഹെയർ ഇങ്ങനെ ബ്രൗൺ ഒന്നും അല്ല കേട്ടോ, ഞാൻ കുറച്ച് വെറൈറ്റിക്ക് ഒരു ലെമൺ യെല്ലോ ആ ഒരു ടൈപ്പ് കളറൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്ലൈ ചെയ്തെടുത്തതിന് ശേഷം ഞാൻ എൻ്റെ ഹെയറിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെയുള്ള ഒരു ഫ്ലഷ് ടിൻ്റ് എന്ന് പറഞ്ഞ ആക്രിലിക് പെയിൻറ്റ്, ഫാബ്രിക്കായിട്ട് കുറച്ചും കൂടി ലൈറ്റ് കളറാണ്. അപ്പോൾ അതും ബേൺ സിയെന്ന എന്ന് പറഞ്ഞ ആക്രിലിക് പെയിൻറ്റ് കൂടി കുറച്ച് മിക്സ് ചെയ്തിട്ട് ഞാനൊരു ഇതുപോലെയുള്ളൊരു കളറാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനുശേഷം ഞാൻ അതിനകത്തേക്ക് കുറച്ച് ഫെവിക്കലിൻ്റെ ക്രോം യെല്ലോ എന്ന് പറഞ്ഞ ആക്രിലിക് പെയിൻറ്റും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ ഒരു കളറ് ഞാൻ എൻ്റെ ഹെയറിനൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ആ ഒരു ഹെയറിനെ കുറച്ചും കൂടി ഒന്ന് നാച്ചുറാലിറ്റി വരുത്താൻ വേണ്ടിയിട്ട് ഞാൻ ബേൺ ചെയ്യാൻ വെച്ചിട്ട് ഇതുപോലെ സ്ട്രൈപ്സ് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിനെ നമ്മളിതുപോലെ അത് ഡ്രൈ ആയതിന് മുമ്പേ നമ്മളിതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്കത് നന്നായിട്ടൊന്ന് ബ്ലെൻഡായി കിട്ടും. അതിനുശേഷം നമ്മൾ ഭയങ്കര മോഡേൺ ആണ് കേട്ടോ, അതുകൊണ്ട് തന്നെ ഞാനിവിടെ ഇങ്ങനെ എന്താ പറയുക, കിറ്റി ഹെയർ ബാൻഡ് ഇല്ലേ, അത് ഞാനൊന്ന് വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ക്രിംസണും വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു പിങ്ക് കളറാണ് യൂസ് ചെയ്യുന്നത്. ഞങ്ങൾ ഭയങ്കര യോയോ ആയതുകൊണ്ട് തന്നെ ഇതൊക്കെ വെച്ചിട്ടായിരിക്കും ഞങ്ങൾ. അപ്പം ഞാനിതൊന്ന് കംപ്ലീറ്റ് ആക്കി എടുക്കാണ് കേട്ടോ.
ഇനി ഞാൻ ആ ഒരു സെയിം കളർ ഉപയോഗിച്ചിട്ട് തന്നെ ഇതുപോലെയുള്ള ബോവും കൂടി ഒന്ന് വരച്ചെടുക്കാണ്. പിന്നെ എൻ്റെ ബോ എന്ന് പറഞ്ഞാൽ ബോയും ഹെയർ ബാൻഡൊക്കെ കുറച്ച് ലൈറ്റ് ആയിട്ടാണ് കേട്ടോ ഞാൻ ചെയ്ത് കൊടുത്തത്. ഇപ്പം ഞാൻ ഒരു ഫെവിക്കിൻ്റെ ബ്ലാക്ക് കളർ ആക്കി പെയിൻറ്റ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാനൊരു പോയിൻറ്റർ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്ട്രൈപ്സും എൻ്റെ ഹാൻഡ് ഞാനൊരു ബേൺ സൈൻ വെച്ച് ചെയ്തില്ല. അതുപോലെ തന്നെ ഞാൻ ഇതിന് രണ്ടെണ്ണത്തിനും കൂടി ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇവരുടെ ഡ്രസ്സിനൊന്ന് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതുപോലെയുള്ള ഈ ഒരു ഫെവിക്കറിൻ്റെ ക്രിംസൺ എന്ന് പറഞ്ഞ ആക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിനെ കുറച്ച് ലൈറ്റ് ആക്കുന്നുണ്ട്, അല്ല കുറച്ച് ലൈറ്റ് ആക്കുന്നുണ്ട് ഞാൻ വൈറ്റ് കളർ ആക്രിലിക് പെയിൻറ്റ് ഉപയോഗിച്ചിട്ട്. അങ്ങനെ ഞാൻ നിയയുടെ ഈ ഒരു ഡ്രസ്സിനൊന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇപ്പോഴത്തെ സൈഡിൽ ഒരു അനീനയുടെ ഡ്രസ്സും കൂടി ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഞാൻ ഇതുപോലെയുള്ള ആ ഒരു സെയിം പെയിൻറ്റിന് തന്നെ എനിക്ക് ഒന്ന് ലൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് വൈറ്റ് ആക്കി പെയിൻറ്റ് ഒന്ന് മിക്സ് ചെയ്ത് അതിനെ ലൈറ്റ് ആക്കിയ ശേഷം ഒന്ന് ഡ്രസ്സിനൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെ ഞാൻ ഫുള്ള് ഇപ്പോൾ പെയിൻറ്റ് ചെയ്തെടുത്തു. അതിനുശേഷം ഞാൻ ഈ ഒരു ഫാബ്രിക്കയുടെ ഫ്ലഷ് ടിൻ എന്ന് പറഞ്ഞ ആക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്യാണ്. നമ്മുടെ ഈ ഒരു സ്കിന്നിനൊക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ എന്തുകൊണ്ടാണ് ഈ ഒരു പെയിൻറ്റ് ഉപയോഗിക്കാതെ ഫസ്റ്റ് ഫ്ലാഷിൻ്റെ തന്നെ അപ്ലൈ ചെയ്തതെന്ന് വെച്ചാൽ അത് കുറച്ച് ഡാർക്കാണ് കേട്ടോ ഫാബ്രിക്കിനെ അപേക്ഷിച്ചിട്ട്. അങ്ങനെ ഇപ്പോൾ ഞാനത് മൊത്തം ഒന്ന് ചെയ്തെടുത്തു. അതിനുശേഷം ഞാൻ ആ ഒരു സെയിം ഫ്ലഷ് ടിൻ പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് തന്നെ ജസ്റ്റ് നമ്മുടെ ഹാൻഡ് ഒന്ന് വരച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ഞാനിപ്പോൾ അത് അവിടെയും കൂടി ഒന്ന് പെയിൻറ്റ് ചെയ്തെടുത്തു. ഇനിയിപ്പോൾ ഞാൻ ഇതുപോലെയുള്ള ഫാബ്രിക്കിൻ്റെ ഇത് സെർലിയൻ ബ്ലൂ എന്ന് പറഞ്ഞ ആക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ഞാൻ ഫസ്റ്റ് അതിൻ്റെ ഒരു ഫസ്റ്റ് അതിൻ്റെ സിറ്റിംഗ് പ്ലേസിൽ പോലെ ഇരുത്താന്നായിരുന്നു വിചാരിച്ചത്. പക്ഷേ പിന്നെ ഞാൻ അതിനെ മാറ്റി എന്നിട്ട് അതിനെ അപ്പോൾ ഞാൻ ആ ഒരു സെർലിയൻ ബ്ലൂ ഉപയോഗിച്ചിട്ട് പെയിൻറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഇതുപോലെയുള്ള സ്കൈ ബ്ലൂ പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് ഈ ഒരു ഷോർട്ട്സ് പോലെ ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം എനിക്ക് ചെയ്തത് അത്ര നന്നായി തോന്നിയില്ല. അപ്പോൾ ഞാൻ അതിനെ ജസ്റ്റ് സ്കേർട്ട് പോലെ ഒന്ന് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ ആ ഒരു മിഡിൽ വണ്ണിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ ലൈറ്റ് വണ്ണിൽ ഡാർക്ക് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ബ്ലെൻഡ് ചെയ്ത പോലെ തന്നെ ഡാർക്ക് വണ്ണിൽ ലൈറ്റ് ബ്ലൂ ഉപയോഗിച്ചിട്ടും കൂടി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തു. അതിനുശേഷം ഞാൻ ഈ ഒരു ഫ്ലഷിൻ്റെ പെയിൻറ്റ് തന്നെ ഉപയോഗിച്ചിട്ട് ഒരു പോയിൻറ്റഡ് ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ ലെഗ്സും കൂടി ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ ഞാനിപ്പോൾ ഒരു ഫ്ലഷ് ടിൻ്റ് വെച്ച് പെയിൻറ്റ് ചെയ്തെടുത്തു. പക്ഷേ അതങ്ങനെ ഹൈലൈറ്റ് ആവാത്തത് കൊണ്ട് തന്നെ ഞാൻ ഇതുപോലെയുള്ള ഈ ഒരു ബ്ലാക്ക് കളർ ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് എല്ലാ പാർട്ടും ഒന്ന് ഇതുപോലെ ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാൻ മെയിൻലി ഇത് ഹൈലൈറ്റ് ചെയ്ത് കൊടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്കിൻ പാർട്ടൊന്നും കാണില്ല, കാരണം ഞാൻ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടും ഏകദേശം ഒരു ഫ്ലഷ് ടിൻ പെയിൻറ്റ് തന്നെയല്ലേ അപ്ലൈ ചെയ്ത് കൊടുത്തത്. അങ്ങനെ ഇപ്പം ഞാൻ ഈ ഒരു ഹെയറാണ് ഇതുപോലെ ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ ഞാനിപ്പോൾ ഈ ഒരു ഫ്രണ്ട് പോർഷനിൽ ഈ ഒരു ഡ്രോയിങ് മൊത്തം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ബാക്ക് പാർട്ടിലായിട്ട് ഇതുപോലെ ഒരു സ്വിംഗ് ഒന്ന് വരച്ചെടുക്കുകയാണ്. അതിനുശേഷം ഞാനും എൻ്റെ അഫ്ന ചേച്ചീനെയും കൂടി ഞാൻ അവിടെ ഒന്ന് വരച്ചെടുക്കുകയാണ്. ഞാനിപ്പോൾ ഒരു രണ്ട് ആൾക്കാരിങ്ങനെ വരച്ച് കൊടുത്തതിന് ശേഷം ആ ഒരു ഡ്രോപ്പും കൂടി ഞാൻ ജസ്റ്റ് ഇതുപോലെ ഒന്ന് ഡിസൈൻ പോലെ ചെയ്ത് കൊടുത്തു. അങ്ങനെ അതുകൂടി കഴിഞ്ഞപ്പോൾ ഈ ഒരു ഡ്രോയിങ് ഉണ്ട് അവിടെ കംപ്ലീറ്റ് ആയി. ഫസ്റ്റ് പിക്ചറിൽ ഞാൻ ഉപയോഗിച്ച ആ ഒരു സെയിം പെയിൻറ്റ് തന്നെയാണ് ഇപ്പോഴും ഞാൻ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ആ ഒരു അത് ഡ്രൈ ആവുന്നതിന് മുമ്പ് ബേൺ സെയിനെയും കൂടി കൊടുത്ത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തു. അതുപോലെ തന്നെ ഞാൻ ഈ ഒരു ഇതിനും കൂടി ജസ്റ്റ് ഒന്ന് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഈ ഒരു ബ്ലാക്ക് ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുന്നുണ്ട്. ടഡാ, അങ്ങനെ ഇപ്പോൾ ഒരു ഹെയർ പാർട്ട് അവളെ കംപ്ലീറ്റ് ആക്കി. അതിനുശേഷം ഇതുപോലെയുള്ള കിറ്റി ഹെയർ ബാൻഡും കൂടി ഒന്ന് സെർലിയൻ ബ്ലൂ എന്ന് പറഞ്ഞ ആക്രിലിക് പെയിൻറ്റ് ഉപയോഗിച്ച് ചെയ്തു. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ഡ്രസ് പാർട്ടും കൂടി ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ്.
അത് ഞാൻ ഫുള്ളി പെയിൻറ്റ് ചെയ്തെടുക്കുന്നില്ല. ഇനി ഞാൻ ഈ ഒരു സ്കൈ ബ്ലൂ പെയിൻറ്റ് ഉപയോഗിച്ചിട്ട് ഈ ഒരു ഡ്രസ്സും കൂടി അങ്ങനെ പെയിൻറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഈ ഒരു പാർട്ടിൽ ജസ്റ്റ് ഇതുപോലെ ഒന്ന് പെയിൻറ്റ് ചെയ്തതിന് ശേഷം അതൊന്ന് ബ്ലെൻഡാക്കി എടുത്തു. അതുപോലെ തന്നെ ആ ഒരു സെർലിയൻ ബ്ലൂ ഉപയോഗിച്ചിട്ട് സ്കൈ ബ്ലൂ കൊടുത്ത ആ ഒരു പാർട്ടിലൊന്ന് വന്നിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തു. അതിനുശേഷം ഞാൻ ആ ഒരു ബോയും അതുപോലെ തന്നെ ഒരു ലെഗിനും കൂടി ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുകയാണ്, അതുപോലെ തന്നെ ആ ഒരു സ്കിന്നിന്. അതിനുശേഷം ആ ഒരു റോപ്പിന് കളർ ചെയ്യാൻ വേണ്ടി ഫെവിക്കലിൻ്റെ ഒരു ക്രോം യെല്ലോ ആണ് ഉപയോഗിക്കുന്നത്. അതിനുശേഷം ഈ ഒരു സ്വിങ്ങിൻ്റെ ഈ ഒരു പാർട്ടിലും ബേൺ സെയിൻ ഇതുപോലെ അപ്ലൈ ചെയ്തതിന് ശേഷം ആ ഒരു രണ്ട് ഫ്രണ്ട്സ് ഇതുപോലെ ഇങ്ങനെ സിറ്റ് ചെയ്യുന്ന ആ ഒരു പാർട്ടിൽ കുറച്ച് ലൈറ്റ് ബേൺ സെയിനെയും കൂടി ഒന്ന് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതൊക്കെ ബ്ലാക്ക് പെയിൻറ്റ് വെച്ചിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്തെടുക്കാം. അടുത്തത് ഓപ്ഷണൽ ആയിട്ടുള്ളൊരു കാര്യമാണ് ഇത് റോപ്പിനും കൂടി ഞാൻ ജസ്റ്റ് ഇതുപോലെയുള്ളൊരു ഡിസൈൻ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ അതുകൂടി ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ഒരു ബോട്ടിലിൻ്റെ ഈ ഒരു ഡ്രോയിങ് പാർട്ടൊക്കെ അത് അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിനുശേഷം ഈ ഒരു പാർട്ടിലായിട്ട് ഞാനൊരു റൈറ്റിംഗ് കൂടി ഒന്ന് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പെൻസിൽ ബേസിൽ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം അത് പെയിൻറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനത് ഒരു ക്രിംസൺ പെയിൻറ്റാണ് ഉപയോഗിക്കുന്നത്. ഇതിലും കുറച്ചും കൂടി പെർഫെക്റ്റ് ആക്കി എടുക്കാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രേസിങ് മെത്തേഡ് ഉപയോഗിക്കാം. പക്ഷെ ഞാനിവിടെ എനിക്ക് എൻ്റെ കൈനെ കൊണ്ട് തന്നെ വരയ്ക്കുന്നതാണ് കേട്ടോ ഇഷ്ടം. വരയ്ക്കുന്നത് എഴുതുന്നതിനാണ് എനിക്കിഷ്ടം. ഇപ്പം ഞാൻ ബാക്ക് സൈഡിൽ ഞാൻ ഓഫിന് ശേഷം ഇങ്ങനെ സ്വിങ്ങിലിരിക്കുന്ന പോലെയാണ് ഞാൻ വരച്ച് കൊടുത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ബാക്ക് സൈഡിലായിട്ട് ഫുൾ കാലിഗ്രാഫി ഒക്കെ വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. അങ്ങനെ അതും കൂടി കഴിഞ്ഞപ്പോൾ നമ്മളുടെ ഈ ഒരു ബോട്ടിലായിട്ട് അത് അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ഡേക്കൊക്കെ നമുക്കിങ്ങനെ ഗിഫ്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു ബോട്ടിലല്ലേ ഇത്. അപ്പോൾ നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, നിങ്ങളുടെ ബെസ്റ്റ് ഫ്രണ്ടിനെ ഗിഫ്റ്റ് ചെയ്യൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ഒരു ബോട്ടിൽ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ എൻ്റെ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒന്നും കൂടി നിങ്ങളെ എല്ലാവരെയും ഹാപ്പി ഫ്രണ്ട്ഷിപ്പ് ഡേ വിഷ് ചെയ്യാണ്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.